ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധപർണ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൂനെ കോഫിയുമായി സിദ്ധുവിന്റെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു സുജാത. വാതിൽ തുറന്ന് എത്തി നോക്കുന്നു അപ്പു റൂമിലേക്ക്. സുജാത മനസ്സിൽ പറയുന്നു, എന്തായാലും നല്ല കൊച്ച. തുടർന്ന് അപ്പു റൂമിനകത്തേക്ക് കയറുന്നു. ടിവി ഓണായി കിടക്കുകയാണ്. സിദ്ധുവിനെ റൂമിലെല്ലാം അപ്പു അന്വേഷിക്കുന്നെങ്കിലും കാണുന്നില്ല. അപ്പു കോഫി ടേബിളിൽ അടച്ചു വെക്കുന്നു. പെട്ടെന്ന് അപ്പുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഫ്ലവർ വേസിനകത്തിരിക്കുന്ന അപ്പു കൊടുത്ത ആ റോസാപ്പൂക്കൾ. വളരെ സന്തോഷത്തോടുകൂടി അത് തന്റെ കയ്യിലേക്ക് എടുത്ത് നോക്കുകയാണ് അപ്പു. പെട്ടെന്ന് അപ്പു ഓർക്കുന്നു അന്ന് സിദ്ധു പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് താങ്ക്സ് ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി, അവൾ ഒരു പൂച്ചെണ്ടുമായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ആ പൂക്കൾ വേസ്റ്റ് ബാസ്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞു സിദ്ധു. തുടർന്ന് സന്തോഷത്തോടുകൂടി അപ്പു ആ പൂക്കൾ ആ ഫ്ലവർ വേസിലേക്ക് തന്നെ വെക്കുന്നു. പെട്ടെന്ന് അപ്പു കാണുന്നു ടേബിളിലിരിക്കുന്ന ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗിഫ്റ്റ്. സിദ്ധു ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കാറുള്ള ഗിഫ്റ്റ് ആണത്. അപ്പു തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. ഈ സമയത്ത് ചൂളമടിച്ചുകൊണ്ട് സിദ്ധു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നു. സിദ്ധുവിന്റെ ചൂളമടി കേട്ട് അപ്പു ആ ഗിഫ്റ്റ് ടേബിളിൽ തന്നെ വെക്കുന്നു. അപ്പു സിദ്ധുവിനോട് പറയുന്നു, കോഫി. ഉടനെ സിദ്ധു പറയുകയാണ്, മമ്മി എന്തു പണിയായി കാണിക്കുന്നത്? മമ്മിക്ക് ഫ്രൂട്ട് കസ്റ്റേർഡ് കഴിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അത് സൂപ്പറായിട്ട് കിട്ടുന്ന എത്രയോ ബേക്കേഴ്സ് ഉണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി മേടിച്ചു തരുമായിരുന്നല്ലോ. അല്ലാതെ ഈ പെങ്കച്ചിനെയൊക്കെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്തിനാ? ഈ ഓഫീസ് സ്റ്റാഫിന് വീട്ടിലൊന്നും അത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. ആ സ്വാതന്ത്ര്യം അവര് ഓഫീസിലും കാണിക്കും, അതൊക്കെ അവരെന്നിട്ട് മിസ് യൂസ് ചെയ്യും. അതുകൊണ്ട് ആ റെസിപ്പി ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അതിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ഇത് കേട്ട അപ്പു സിദ്ധുവിന്റെ പിന്നിലേക്ക് വന്ന് നിന്നിട്ട് പറയുന്നു, അങ്ങനെ പറഞ്ഞു വിട്ടാൽ പെട്ടെന്ന് അങ്ങ് പോകത്തില്ല സാറേ. കണ്ണാടിയിലൂടെ അപ്പുവിനെ കണ്ട സിദ്ധു ഞെട്ടി അപ്പുവിനോട് ചോദിക്കുന്നു, എടോ താനോ? താൻ എന്തിനാ എന്റെ മുറിയിൽ കയറിയത്? ഇയാൾ എന്തിനാ എന്റെ മുറിയിൽ കയറിയതെന്ന്? ഇറങ്ങു പുറത്ത്. ഇത് കേട്ട അപ്പു പറയുന്നു, വിളിച്ചു വരുത്തിയ സാറിന്റെ മമ്മി പറയട്ടെ എന്നോട് പോകാൻ. ആ മമ്മി എന്തായാലും എന്നെ ഇപ്പൊ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ഓ, ഇയാള് പെർമിഷൻ ഇല്ലാതെ എന്റെ മുറിയിൽ കയറിയത് എന്തിനാ? ഔട്ട്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, എന്തിനാ ഇപ്പൊ അനുവാദം ഇല്ലാതെ കയറി വന്നത്? ഡിസൈൻസ് എല്ലാം ഓക്കെയാണോ? ഗെറ്റ് ബാക്ക് ടു വർക്ക്, ഗോ. സാർ ഇങ്ങനെയൊക്കെ പറയാനേ, ഇത് സാറിന്റെ ഓഫീസ് ഒന്നും അല്ലല്ലോ. ആണോ? ഇത് കേട്ട് സിദ്ധു പറയുന്നു, ഒരുപാട് താനങ്ങ് സ്മാർട്ട് ആകല് കേട്ടോ. അങ്ങനെ സിദ്ധു കോഫി എടുത്തു കുടിക്കുന്നു. അപ്പു പറയുന്നു, ഓഫീസിലൊക്കെ സാറല്ലേ എപ്പോഴും സ്മാർട്ട് ആയിട്ടിരിക്കുന്നത്? ഇവിടെ പൂച്ചയെ പോലെ പതുങ്ങുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു. മമ്മിയുടെ കയ്യിൽ നിന്ന് ചായയും കുടിച്ച് ആ കാറിലോട്ടങ്ങ് കയറി കഴിഞ്ഞാൽ 160 കിലോമീറ്റർ സ്പീഡാ. എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് ആ മുഖംമൂടി എടുത്തങ്ങ് മാറ്റും. അതോടാളിന്റെ ഭാവവും രൂപവും ഒക്കെ അങ്ങ് മാറും. പിന്നെ വേറൊരാളാ. ആളിനെ ഒന്ന് പൊളിച്ചടുക്കി കാണാൻ പറ്റിയല്ലോ. എനിക്കിതിൽ പരം ഒരു സന്തോഷമില്ല. അങ്ങയുടെ മമ്മിയോടെ ഒരു 100 നന്ദി ഞാൻ പറയുക. ഇത് കേട്ട് സിദ്ധു ചോദിക്കുന്നു, തന്നോടിപ്പൊ കോഫിയുമായിട്ട് റൂമിലേക്ക് വരാൻ ആരാ പറഞ്ഞത്? ഉടനെ അപ്പു പറയുന്നു, എന്നോടാരും പറഞ്ഞിട്ടൊന്നുമില്ല. മമ്മിയോട് പറഞ്ഞിട്ട് ആ കോഫി ഇങ് വാങ്ങി. എന്നിട്ട് ഇടിച്ചിങ് മുറിയിലോട്ട് കയറി. എന്തേ? ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, എടോ, ഇതെന്റെ പേഴ്സണൽ ബെഡ്റൂമാ. മമ്മി പോലും ചോദിക്കാതെ അകത്തേക്ക് കയറില്ല. ആ മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. ചുമ്മാ അങ്ങ് ഇടിച്ചു കയറും. അപ്പോഴപ്പു പറയുന്നു, ഞാനേ മര്യാദക്ക് കോഫി വെച്ചിട്ട് പോകാനാ വന്നത്. അപ്പൊ മമ്മിയാണെന്ന് വിചാരിച്ച് എന്നെ കുറിച്ച് സാറ് മോശമായിട്ട് സംസാരിച്ചു. ഞാനത് കേൾക്കുകയും ചെയ്തു. സാറിന് അത്ര ധൈര്യം ഉണ്ടെങ്കിലേ മമ്മിയുടെ അടുത്തൊന്ന് പോയി പറ. ഈ മൂന്നാംകിട ഓഫീസ് സ്റ്റാഫുകളെ നമ്മുടെ സൊനാലി ബംഗ്ലാവിനകത്തേക്ക് കയറ്റരുതെന്ന് വിളിച്ചു പറയു. ചെന്ന് പറ സാറേ. എന്നിട്ട് ഞാൻ ഓട്ടോ പിടിച്ചു വന്നതിന്റെ ഓട്ടോ കൂലിയും കസ്റ്റേർഡ് ഉണ്ടാക്കിയതിന്റെ കൂലിയും എല്ലാം കൂടി തന്ന് ഈ പെങ്കൊച്ചിനെ അങ്ങ് പറഞ്ഞുവിടാൻ പറയ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, താനൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇത് കേട്ട് അപ്പു പറയുന്നു, ചിലരെ ചോദിച്ചു വാങ്ങിക്കും, അത് ചിലരുടെ ജാതകമാ. എന്തായാലും എനിക്ക് സമാധാനമായി. ഈ മുടിയൻ കരിമ്പുലിയെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ പോലെ കാണാൻ പറ്റിയല്ലോ. ഇത് കേട്ട് സിദ്ധു ചോദിക്കുന്നു, എന്താ എന്താ പറഞ്ഞത്? മുടിയൻ? അപ്പോഴപ്പു പറയുന്നു, ഈ മുടിയൻ കരിമ്പുലിയെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ പോലെ കാണാൻ പറ്റിയല്ലോ എന്ന്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, എടോ വീടായി പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഉടനെ അപ്പു പറയുന്നു, സാറേ ആ കോഫി അങ്ങ് കുടിച്ചേ. അങ്ങനെ അപ്പു വാതിലിന്റെ അരികിലേക്ക് ചെന്നിട്ട് തിരിഞ്ഞു നിന്ന് സിദ്ധുവിനോട് പറയുന്നു, സാറേ താങ്ക്സ്. ഇത് കേട്ട് സിദ്ധു ചോദിക്കുകയാണ്, എന്തിന്? ഉടനെ അപ്പു പറയുന്നു, എന്റെ മുന്നിൽ നിന്ന് വലിച്ചെറിഞ്ഞ ആ റോസാപ്പൂക്കളില്ലേ, കേടുവരാതെ ഇപ്പോഴും ഭംഗിയായിട്ട് ഇങ്ങനെ സൂക്ഷിക്കുന്നില്ലേ, അതിന് ഞാനൊരു നന്ദി പറയണ്ടേ? ഇത് കേട്ട് ഒന്ന് പതറി സിദ്ധു ആ പൂക്കളിലേക്ക് നോക്കുന്നു. തുടർന്ന് സിദ്ധു പറയുന്നു, ഈ ജാക്കറ്റിന്റെ പോക്കറ്റിൽ എന്തോ കിടന്നതാ, അത് സർവന്റ് എന്തോ വാഷ് ചെയ്തപ്പോൾ എടുത്തു വെച്ചതാ. അല്ലാതെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എടുത്തങ്ങ് കളഞ്ഞേനെ. ഇത് കേട്ട് അപ്പു പറയുന്നു, ഓ, എന്നാ പിന്നെ ഞാൻ അതങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. അങ്ങനെ പൂക്കൾ എടുക്കാൻ പോകുന്ന അപ്പുവിനോട് സിദ്ധു പറയുകയാണ്, അല്ല വേണ്ട, ഞാൻ എടുത്ത് കളഞ്ഞോളാം. ഉടനെ അപ്പു പറയുന്നു, വേണ്ട സാർ, ഞാൻ കളഞ്ഞേക്കാം, കുഴപ്പമില്ല. ഇത് കേട്ട് സിദ്ധു പറയുന്നു, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അങ്ങനെ പൂക്കൾ എടുക്കാൻ പോകുന്ന അപ്പു സിദ്ധുവിന്റെ ഗ്ലാസ് കൊണ്ടുള്ള ആ ഗിഫ്റ്റ് തന്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. അറിയാതെ അപ്പുവിന്റെ കയ്യിൽ നിന്നും അത് താഴേക്ക് വീണ് പൊട്ടുന്നു.
പറയുന്നു. അപ്പു ഭയന്ന് ചെവി പൊത്തി പിടിച്ച് നിൽക്കുകയാണ്. ദേഷ്യത്തോടു കൂടി സിദ്ധു പറയുന്നു, ഹൗ ഡെയർ യു. ശേന്നം പറഞ്ഞ് അതിന്റെ ചില്ലുകളെല്ലാം പറക്കിയെടുക്കുകയാണ് സിദ്ധു. ഇതെല്ലാം മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയാണ് സുജാത. തുടർന്ന് വിഷമത്തോടുകൂടി നിൽക്കുന്ന അപ്പുവിനോട് സിദ്ധു പറയുന്നു, മനുഷ്യനായാൽ കുറച്ച് മര്യാദ വേണം, മാനേഴ്സ് വേണം. പെർമിഷൻ ചോദിക്കാതെ എന്റെ മുറിയിൽ കയറിയത് എന്തിനാ? എന്നിട്ടിപ്പോ? ഇത് കേട്ട് അപ്പു പറയുന്നു, ഐ ആം സോറി സാർ. ഉടനെ സിദ്ധു ചോദിക്കുകയാണ്, എന്ത് സോറി? അപ്പോഴപ്പു പറയുകയാണ്, സാറിന് ഞാൻ വേറൊന്ന് വാങ്ങിത്തരാം സാർ. ഇത് കേട്ട് സിദ്ധു പറയുന്നു, എടോ തനിക്കിതിന്റെ വില എന്താണെന്ന് അറിയില്ല, അത് മനസ്സിലാകില്ല. ഇറങ്ങിപ്പോ എന്റെ മുറിയിന്ന്. പോകാൻ പറഞ്ഞില്ലേ? ഇത് കേട്ട് പൂക്കൾ അവിടെ വെച്ചിട്ട് അപ്പു പറയുന്നു, സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഉടനെ സിദ്ധു പറയുകയാണ്, എന്റെ മുറിയിന്ന് ഇറങ്ങ്, ഇപ്പൊ തന്നെ ഇറങ്ങ്, ഒന്നും പറയണ്ട, ഇറങ്ങ്, ഇറങ്ങിപ്പോ. ഇത് കണ്ട് സുജാത ചോദിക്കുകയാണ്, എന്താ എന്താടാ പ്രശ്നം? ഇത് കേട്ട് സിദ്ധു പറയുന്നു, കുഞ്ഞ ആവശ്യമില്ലാത്ത ആൾക്കാരെ ബെഡ്റൂമിലേക്ക് കയറ്റി വിടരുത്. മമ്മിയുടെ അടുത്തും പറഞ്ഞേക്കണം, കസ്റ്റേഡ് ഉണ്ടാക്കാൻ ആളെ വിളിച്ചാൽ അത് മാത്രം അങ്ങ് ചെയ്താൽ മതി, അല്ലാതെ മറ്റുള്ളവരുടെ ബെഡ്റൂമിലേക്ക് കയറ്റി വിടുകയല്ല വേണ്ടത്. ഇത് കേട്ട് സുജാത പറയുന്നു, മോനെ അപർണ മമ്മി വിളിച്ചിട്ട് വന്നതല്ലേ? ഓ, ഈ നിസ്സാര കാര്യത്തിനൊക്കെ നീ ഇങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ടാലോ? അപർണ നമ്മുടെ ഗസ്റ്റ് അല്ലേ? ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റ് റൂം വരെ സ്വാതന്ത്ര്യമുള്ളൂ, അല്ലാതെ ബെഡ്റൂമിലേക്ക് തള്ളിക്കയറി വരികയല്ല വേണ്ടത്. ഉടനെ അപ്പു പറയുകയാണ്, സാർ ഞാൻ. അപ്പോൾ ദേഷ്യത്തോടുകൂടി സിദ്ധു പറയുന്നു, ഇറങ്ങ് നീ, ഇറങ്ങ്. അപ്പു വിഷമത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. സിദ്ധു വാതിലടയ്ക്കുന്നു. തുടർന്ന് സുജാത ചോദിക്കുന്നു, എന്തുവാ മോളെ, എന്തോ പറ്റി? ഉടനെ അപ്പു പറയുന്നു, ആന്റി അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇത് കേട്ട് സുജാത ചോദിക്കുകയാണ്, എന്തബദ്ധം? ഉടനെ അപ്പു പറയുന്നു, അത് കൗതുകം തോന്നിയപ്പോൾ ആ റൂമിനകത്തിരുന്ന ഒരു ഗ്ലാസിന്റെ അതെടുത്തപ്പോഴത് നിലത്ത് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ സുജാത പറയുകയാണ്, അത്രയുള്ളോ, ഇതാ ഇവന്റെ കുഴപ്പം, അഹങ്കാരിയ. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, മോള് വിഷമിക്കുകയൊന്നും വേണ്ട. അവനൊരു കുഴപ്പമുണ്ടേ, അവന്റെ മുറിയിലെ ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് അവൻ ഇഷ്ടമല്ല, അതവന് കുഞ്ഞുനാളിലെ ഉള്ള ശീലമാ. ഇനിയും കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് വേണം ഈ ശീലമൊക്കെ ഒന്ന് മാറ്റാൻ. ഇത് കേട്ട് അപ്പു പറയുന്നു, അയ്യോ ആന്റി, അങ്ങനെയാണെങ്കിൽ അതിനുള്ള വഴി എത്രയും പെട്ടെന്നൊന്ന് ആലോചിച്ചോ, ആരെയെങ്കിലും കണ്ടുപിടിച്ചൊന്ന് കെട്ടിച്ചു വിട്. അതാകുമ്പോൾ വീട്ടിലുള്ളവർക്കും ഓഫീസിലുള്ളവർക്കും മനസമാധാനം കിട്ടുമല്ലോ. അവിടെ പിന്നെ എന്തൊരു പുകിലാന്നറിയുമോ? ഇതിന്റെ ഇരട്ടിയാ. ഞാനേ ആ കസ്റ്റേർഡിന്റെ കാര്യം റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പൊയ്ക്കോട്ടെ. ഇത് കേട്ട് സുജാത പറയുന്നു, എന്നാ പിന്നെ മോൾ അങ്ങോട്ട് ചെല്ല്. ചെല്ല്, മമ്മി അവിടെയുണ്ട്, ഞാൻ അവനോട് സംസാരിക്കാം. ചെല്ലു മോളെ. അങ്ങനെ അപ്പൂനെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുകയാണ് സുജാത. തുടർന്ന് സുജാത മനസ്സിൽ പറയുന്നു, ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, ഇത് രണ്ടും കൂടി ചേരത്തില്ല, കെട്ടിയാലും അടിച്ചു പിരിയും ഉറപ്പാ. തുടർന്ന് അപ്പുവും മഞ്ജുവും കൂടി കസ്റ്റേർഡ് ഉണ്ടാക്കുന്നു. മഞ്ജു പറയുന്നു, സിദ്ധുവിന്റെ സ്വഭാവം ഇങ്ങനെയാണ് മോളെ, മോൾക്ക് വിഷമമായി എന്നറിയാം, എന്നാലും ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ, എന്റെ മകനു വേണ്ടി ഞാൻ സോറി പറയുന്നു. ഇത് കേട്ട് അപ്പു പറയുകയാണ്, അയ്യോ മാഡം എന്നോട് സോറി പറയാനോ? അതൊന്നും വേണ്ട, വിഷമം തോന്നി എന്നുള്ളത് സത്യമാ, പക്ഷേ ഞാൻ ഇത് മിക്കവാറും ഓഫീസിൽ കേൾക്കുന്നതല്ലേ. മാഡം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മഞ്ജു പറയുന്നു, ഇതിനാ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത്, ഇതെങ്ങനെ സാധിക്കുന്നു? ഞങ്ങൾ ആര് ചെയ്താലും ഇങ്ങനെ പെർഫെക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. നന്നായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തോണ്ട് വന്നിട്ട് മഞ്ജു പറയുന്നു, ഇനി ഇതുകൂടി ആഡ് ചെയ്യാം അല്ലേ മോളെ? നമുക്ക് എല്ലാ ഫ്രൂട്ടും ഇതിൽ യൂസ് ചെയ്യാമല്ലേ? ഇത് കേട്ടപ്പോ പറയുന്നു, അതെ മാഡം, ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യണം, എല്ലാ ഫ്രൂട്ട്സിന്റെയും ആ ഒരു ടേസ്റ്റ് ഇതിലിറങ്ങണമല്ലോ. തുടർന്ന് അപ്പു പറയുകയാണ്, മാഡം ഞാനേ. ഇത് കേട്ട് മഞ്ജു പറയുന്നു, മോളെ എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ഞാൻ സിദ്ധുവിന്റെ മമ്മിയാ, മമ്മി എന്ന് വിളിച്ചാ മതി. ഇത് കേട്ട് അപ്പു പറയുന്നു, ശരി മമ്മി, ഇനി ഞാൻ അങ്ങനെയേ വിളിക്കൂ. അപ്പോൾ മഞ്ജു ചോദിക്കുന്നു, മോൾ എന്താ ചോദിക്കാൻ വന്നത്? ഉടനെ ഒന്ന് പതറി അപ്പു പറയുന്നു, അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയ ആ ക്രിസ്റ്റൽ സാധനമില്ലേ, അത് ഇത്തരം വിലപിടിപ്പുള്ളതാണോ? അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, എന്താ പകരം വാങ്ങിക്കൊടുക്കാനാണോ? അപ്പോഴപ്പു പറയുന്നു, അതല്ല മാഡം, സോറി മമ്മി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുന്നു, മോളെ അവന്റെ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗിഫ്റ്റുകളില്ലേ, അതിന്റെ പിന്നിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, അതൊക്കെ പറഞ്ഞാൽ. ഈ സമയത്ത് ചേട്ടത്തിയെന്ന് വിളിച്ചുകൊണ്ട് സുജാത അവിടേക്ക് വരുന്നു. മഞ്ജു സംസാരം നിർത്തുകയും ചെയ്യുന്നു. സുജാത ചോദിക്കുന്നു, എന്തായി കസ്റ്റേർഡ് ഒക്കെ ഫിനിഷ് ചെയ്തോ, എങ്ങനെയുണ്ട് എടത്തി? ഉടനെ മഞ്ജു പറയുന്നു, കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ സുജാത പറയുകയാണ്, കുറച്ചങ്ങ് മാറ്റി വെച്ചേര്, നാളെ പപ്പയൊക്കെ വരുമ്പോൾ കൊടുക്കാം. ഇത് കേട്ട് മഞ്ജു പറയുന്നു, അന്നേരം നമുക്ക് വേറെ ഉണ്ടാക്കാം. അപ്പോൾ സുജാത ചോദിക്കുകയാണ്, ഏട്ടത്തി എല്ലാം നോക്കി പഠിച്ചോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുകയാണ്, നോക്കി, പക്ഷേ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ കൈപുണ്യമേ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇത് കേട്ട് സുജാത പറയുകയാണ്, ആഹാ, എന്തായാലും മോളെ കെട്ടിക്കൊണ്ടു പോകുന്ന ചെറുപ്പക്കാരനെ ഭാഗ്യവാനായിരിക്കും. ഓ, ആ ഭാഗ്യം നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നിരുന്നേൽ നമുക്കും നല്ലതായേനെ. അതെങ്ങനെയാ, നമ്മുടെ ചെറുക്കൻ നേരെ നിൽക്കണ്ടേ? അല്ലേ ഏട്ടത്തി? അല്ലേ മോളെ? ഇതൊന്നും ശ്രദ്ധിക്കാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് അപ്പു. സുജാത പറയുന്നു, കൊച്ചു വേറെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പു പറയുന്നു, ഏയ് ഇല്ല, ഞാൻ കേട്ടു. അപ്പോൾ മഞ്ജു പറയുന്നു, ദേ ഇതിന്റെ ടേസ്റ്റ് നോക്ക്. നോക്കട്ടെ എന്നും പറഞ്ഞ് സുജാത കസ്റ്റേർഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. സുജാത
കൂടി പറയുന്നു സൂപ്പർ. തുടർന്ന് ഒരു ബോക്സിനകത്ത് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് മഞ്ജു പറയുന്നു, അതെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ഒരുപാട് ലേറ്റായി, എങ്ങനെ പോകും? ഉടനെ അപ്പു പറയുന്നു, ഇല്ല അത് കുഴപ്പമില്ല, ഞാൻ ഓട്ടോ വിളിച്ചു പൊയ്ക്കോണം. ഇത് കേട്ട് മഞ്ജു പറയുകയാണ്, അത് വേണ്ട, ഞാൻ ഡ്രൈവറെ ഏർപ്പാടാക്കാം. അപ്പോഴപ്പു പറയുന്നു, സാരമില്ല മമ്മി, അങ്ങോട്ട് ഇറങ്ങിയാൽ ഓട്ടോ കിട്ടുമല്ലോ, ഞാൻ അതിൽ പൊയ്ക്കോളാം. ഈ സമയത്ത് ഉമ്മറത്ത് മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് സിദ്ധു. അവിടേക്ക് വണ്ടിയിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് ഭാവനയും മുന്നുവും വരുന്നു. സിദ്ധു അവരോട് ചോദിക്കുന്നു, എന്തുപറ്റി ലേറ്റ് ആയത്? നിങ്ങളെ കാണാൻ ഒരു ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി ഭാവന ചോദിക്കുന്നു, ഏത് ഗസ്റ്റ്? ഉടനെ സിദ്ധു പറയുന്നു, അകത്തോട്ട് ചെല്ല്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി മുന്നു പറയുന്നു, ചേച്ചി അപ്പോൾ മമ്മി വന്നതായിരിക്കും. മമ്മിയോ, നീ വാന്നും പറഞ്ഞ് ഭാവന മുന്നുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പുവും മഞ്ജുവും സുജാതയും. മഞ്ജു ഭാവനയോട് പറയുന്നു, മോളെ ഇത് അപർണയാ, സിദ്ധുവിന്റെ സ്റ്റാഫ്. ഉടനെ ഭാവന ചോദിക്കുന്നു, ഇവളെന്തിനാ ഇവിടെ വന്നത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുന്നു, ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കിയ, ഒന്ന് പഠിപ്പിച്ചു തരാൻ വന്നതാ. ഇത് കേട്ട് ഭാവന ചോദിക്കുകയാണ്, ആര് വിളിച്ചിട്ട്? ഉടനെ മഞ്ജു പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് വന്നതാ. അപ്പോൾ മുന്നു ചോദിക്കുകയാണ്, മമ്മി വിളിച്ചിട്ടാണോ അതോ സിദ്ധു വിളിച്ചിട്ടാണോ? ഇത് കേട്ട് മഞ്ജു പറയുന്നു, സിദ്ധുവിന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ, ഞാൻ വിളിച്ചിട്ടാ വന്നത്. അപ്പോൾ ഭാവന പറയുകയാണ്, ആര് വിളിച്ചിട്ടായാലും ഓഫീസിലെ ഒരു സ്റ്റാഫും ഈ സൊനാലി ബംഗ്ലാവിന്റെ അടുക്കളയിൽ കയറി നിരങ്ങാമെന്ന് വിചാരിക്കണ്ട. ഇത് കേട്ട് സുജാത ചോദിക്കുന്നു, നീ എന്തുവാ ഭാവന ഈ പറയുന്നത്? എവിടെ കയറി നിരങ്ങിന്ന്? നീയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് വെട്ടി വിഴുങ്ങുന്നതല്ലാതെ ഒരു കട്ടൻ ചായ പോലും ഇടാൻ അറിയില്ലല്ലോ. ഇതേ നല്ല ഒന്നാന്തരം കൈപുണ്യമുള്ള കൊച്ച, നിനക്കൊന്നും ജന്മത്തിൽ പോലും കിട്ടാത്തത്. അപ്പോൾ പുച്ഛത്തോടുകൂടി ഭാവന പറയുന്നു, അങ്ങനെ കൈപുണ്യം ഉള്ളവളാണെങ്കിൽ ആ താരെ പറഞ്ഞു വിട്ടിട്ട് ഇവളെ അങ്ങ് അടുക്കളപ്പണിക്ക് വെക്ക്, ശമ്പളം ഇത്തിരി കൂട്ടിക്കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് അപ്പു. മഞ്ജു ഭാവനയോട് ചോദിക്കുന്നു, ഭാവനെ വീട്ടിൽ വന്ന് കയറിയവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇതാണോ മര്യാദ? ഉടനെ ഭാവന പറയുകയാണ്, ഇവൾ ഒരു മര്യാദയും അർഹിക്കുന്നില്ല. സിദ്ധുവിന്റെ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും ഇവളാ താറുമാറാക്കിയത്. ഈ സിദ്ധുവെ മര്യാദയ്ക്ക് ജോലിയെടുത്ത് അവൻ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നതല്ലേ? ഇപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ മാറിയില്ലേ? കണ്ടില്ലേ ആ പൂമുഖത്ത് ചമ്പ്രം പടങ്ങിയിരിക്കുന്നത്? ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയാൽ വീട്ടിലിരിക്കാത്തവന് എല്ലാം മാറിയില്ലേ ഇപ്പോൾ? ഇതെല്ലാം കേട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് സിദ്ധു. ഭാവന പറയുന്നു, ആദ്യം അതിന്റെ കാരണം അന്വേഷിക്ക്. ഇവള് ഫ്രൂട്ട് സലാഡെന്നും പറഞ്ഞ് ഈ അടുക്കളയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവള് പപ്പയുടെ ബെഡ്റൂമിൽ വരെ കയറി ഇറങ്ങും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അപ്പു പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്. അപ്പുവിന്റെ ഈ വാക്കുകൾ കേട്ട് സന്തോഷത്തോടുകൂടി തലയാട്ടി ഇരിക്കുകയാണ് സിദ്ധു. പിന്നീട് കാണിക്കുന്നത് മധുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പ്രഭ പറയുന്നു, മധുവേട്ടാ ഫോൺ. ഇത് കേട്ട് മധു പറയുന്നു, ആ വക്കീലായിരിക്കും, ഞാൻ വിളിച്ചോളാമെന്ന് പറ. അങ്ങനെ പ്രഭ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അത് ഭാവനയുടെ കോളായിരുന്നു. ഭാവന ചോദിക്കുന്നു, ഇത് കൽത്തോട്ടത്തിലെ മധുശങ്കറിന്റെ വീടല്ലേ? ഇത് കേട്ട് പ്രഭ പറയുന്നു, അതെ നിങ്ങൾ ആരാ? ഉടനെ ഭാവന പറയുകയാണ്, ഞാൻ സൊനാലി ബംഗ്ലാവിന്ന, ഭാവന ശിവകുമാർ. ഇത് കേട്ട് ടെൻഷനോടുകൂടി പ്രഭ പറയുകയാണ്, അയ്യോ അയ്യോ അതെനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണേ, മധുവേട്ടൻ ബാത്റൂമിലാണല്ലോ. അപ്പോൾ ഭാവന പറയുന്നു, അയാളെ വിളിച്ചിറക്ക്. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, മാഡം നിങ്ങൾ 5 ദിവസത്തെ സമയമല്ലേ കൊടുത്തത്? മധുവേട്ടൻ ഇപ്പം ബാത്റൂമിൽ കയറിയതേ ഉള്ളൂ, അതിനുള്ള സാവകാശമെങ്കിലും കൊടുക്ക്. അപ്പോൾ ഭാവന പറയുകയാണ്, ഒരു സാവകാശവും ഇല്ല, വിളിച്ചിറക്കങ്ങേരെ. ഇത് കേട്ട് 1 മിനിറ്റ് എന്നും പറഞ്ഞ് ബാത്റൂമിന്റെ അരികിൽ ചെന്നിട്ട് പ്രഭ ഉറക്കെ വിളിക്കുന്നു, മധുവേട്ടാന്ന്. പ്രഭ പതിയെ പറയുന്നു, മധുവേട്ട ഡോറൊന്ന് തുറന്നേ, ദേ ഈ ഫോൺ അങ്ങ് എടുക്ക്, ദേ ആ പെണ്ണും പിള്ള കൊല്ലാൻ നിൽക്കുന്നു. ഇത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് മധു ചോദിക്കുകയാണ്, ഏത്? അപ്പോൾ പ്രഭ പറയുന്നു, സൊനാലിയിലെ. അങ്ങനെ ഭാവനയൊന്ന് ചോദിച്ചുകൊണ്ട് മധു ഫോൺ പ്രഭയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. തുടർന്ന് ചിരിച്ചുകൊണ്ട് മധു പറയുന്നു, കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാ. ഇത് കേട്ട് ഭാവന ചോദിക്കുകയാണ്, ക്ലിയർ ആണോ? എന്നിട്ടാണോ നിങ്ങളുടെ മോള് സൊനാലി ബംഗ്ലാവിൽ കയറി പൊറുതി തുടങ്ങിയത്? ഇത് കേട്ട് ശബ്ദം പതറി മധു ചോദിക്കുകയാണ്, സൊനാലി ബംഗ്ലാവിലോ? അപ്പോൾ ഭാവന പറയുന്നു, അവൾ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കിച്ചൺ മുതൽ സിദ്ധുവിന്റെ ബെഡ്റൂം വരെ കയറി ഇറങ്ങി നിരങ്ങുവാ അവള്, നിങ്ങൾ പറഞ്ഞു വിട്ടതാണോ? അപ്പോൾ മധു പറയുന്നു, അല്ലല്ല പറഞ്ഞു വിട്ടതല്ല, അവൾ ഏതോ എക്സിബിഷന് പോകുന്നെന്നാ പറഞ്ഞത്, ഇവിടുന്ന് പോയത് അല്ലേ? അല്ലേ പ്രഭേ. ഇത് കേട്ട് ഭാവന പറയുന്നു, ഈ മാതിരി അടവുകളുമായിട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയേക്കല്ലേ അവൾ ഞങ്ങളുടെ സിദ്ധുവിനെ വിളിച്ച് വണ്ടിയിൽ കയറി പോയിരിക്കുക, അതും വെല്ലുവിളിച്ചിട്ട്. ഞങ്ങളുടെ ചെറുക്കനെ അവള് കറക്കി ചുറ്റി നിങ്ങളുടെ വീട്ടിലേക്കാ കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ വണ്ടിയെടുത്ത് അങ്ങോട്ട് വരും. അതുമാത്രം പോരാ, നിങ്ങൾ അവളെ വിളിച്ചിട്ട് ഞങ്ങളുടെ ചെറുക്കന്റെ വണ്ടി നിറക്കിക്കൊണ്ട് പോണം, ഇനി 1 നിമിഷം പോലും നിൽക്കരുത്. ദേ 5 ദിവസത്തെ സാവകാശം ഞങ്ങൾ അങ്ങ് പിൻവലിക്കുക. ഈ രാത്രി കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കിക്കോണം നിങ്ങള്. തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നാണം കെട്ടിരിക്കുക, മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെ ദേഷ്യത്തോടുകൂടി ഭാവന ഫോൺ കട്ട് ചെയ്യുന്നു. പ്രഭ മധുവിനോട് ചോദിക്കുന്നു, എന്താ വിളിച്ചത്? എന്താ മധുവേട്ട അവരെന്താ പറഞ്ഞേന്ന്? അപ്പോൾ ദേഷ്യത്തോടുകൂടി മധു പറയുന്നു, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് കുറച്ച് മനസമാധാനം വേണം മനുഷ്യൻ, എന്റെ ഭദ്രപ്പള്ളി തിരുമേനി. തുടർന്ന് ഭാവന സിദ്ധുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഭാവന മുന്നോട്
പറയുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ലടി, നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ലേ, അതിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ഇത് കേട്ട് മുന്നു ചോദിക്കുന്നു, വിളിച്ചിട്ട് എന്തു പറയാനാ? അപ്പോൾ ഭാവന പറയുകയാണ്, നീ ഒന്നും പറയണ്ട, കിട്ടുവാണെങ്കിൽ ഇങ്ങ് തന്നാ മതി, ഞാൻ പറഞ്ഞോളാം. ഇത് കേട്ട് മുന്നു അപ്പുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.